സ്നേഹമുള്ളവരെ, അനുതാപം എന്നത് ദൈവാനുഗ്രഹങ്ങളുടെ ഒരു ഉറവിടമാണ്. അനുതപിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹങ്ങൾ വാരി വിതറും. എന്നാൽ അനുതപിക്കാതെ ധിക്കാരപൂർവം പാപത്തിൽ തന്നെ തുടർന്നാൽ അത് നമ്മുടെ നാശത്തിന് കാരണമായിത്തീരും. എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ നാശം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ അനുതാപവും മാനസാന്തരവുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം അത് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒന്നാണ് അനുതാപം. പ്രഭാഷകൻ്റെ പുസ്തകം 44 അധ്യായം 16 വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുക: ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി, അവൻ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ്. എന്ന് പറഞ്ഞാൽ ഹെനോക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തിയത് അനുതാപം കൊണ്ടാണ്. പാപങ്ങളോർത്ത് അനുതപിക്കുന്ന വ്യക്തികൾ എപ്പോഴും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നു. ഒരുപക്ഷേ നമ്മൾ തകർച്ചയിലാണെങ്കിലും നാശത്തിൻ്റെ വക്കിലാണെങ്കിലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നിരാശയിലാണെങ്കിലും അനുതപിച്ചാൽ ദൈവം നമ്മെ വീണ്ടെടുക്കും. ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, യെശയ്യാവിൻ്റെ പുസ്തകം 1:27 വാക്യം: സിയോൻ നീതി കൊണ്ട് വീണ്ടെടുക്കപ്പെടും, അവിടെ അനുതപിക്കുന്ന എല്ലാവരും ധർമ്മനിഷ്ഠ കൊണ്ടും. അനുതപിച്ചാൽ ദൈവം നമ്മെ വീണ്ടെടുക്കും. യെശയ്യാവിൻ്റെ പുസ്തകം 57:15 വാക്യം: അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു. ഒരു നവീകരണം, ഒരു പുതിയ ജീവിതം, ഒരു പുതു ചൈതന്യം നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ ഒരു അനുതാപത്തിന് നമ്മൾ തയ്യാറാകണം. എങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക് ഉണ്ടാകും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66:2 വാക്യം: കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ഇവയെല്ലാം എൻ്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അനുതപിക്കുന്നവർ കർത്താവിൻ്റെ പ്രീതി നേടുന്നു. അതുമാത്രമല്ല, വിശ്വാസത്തിനും അനുതാപത്തിനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അനുതപിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ പൂർണ്ണമായി വിശ്വസിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസത്തിൻ്റെ ആദ്യ പടിയാണ് അനുതാപം. അത് വെളിവാക്കുന്ന ദൈവവചനങ്ങളുമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:32 വാക്യം: എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശികളും അവനിൽ വിശ്വസിച്ചു, നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുതപിച്ചില്ല. അനുതപിച്ചാൽ മാത്രമേ വിശ്വാസത്തിന് പൂർണ്ണതയുണ്ടാവുകയുള്ളൂ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1:15 വാക്യം: അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതാപത്തിലൂടെ വിശ്വാസത്തിലേക്കും വിശ്വാസത്തിലൂടെ ദൈവരാജ്യ അനുഭവത്തിലേക്കും നമുക്ക് പ്രവേശിക്കാം. നമുക്ക് അനുതാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾക്ക് സ്വീകരിക്കാനാവാതെ തടയപ്പെട്ട എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമുക്കിപ്പോൾ അനുതാപത്തിലൂടെ സ്വീകരിക്കാം. കർത്താവിന് മാത്രമേ അനുതാപത്തിൻ്റെ ചൈതന്യം നമ്മിൽ ചൊരിയുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവെ, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ പാപങ്ങളോർത്ത് അനുതപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങ് കുരിശിൽ ചിന്തിയ തിരുരക്തം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് ഒഴുക്കണമേ. ആത്മാർത്ഥമായി അനുതപിക്കുവാനും അങ്ങയുടെ പ്രീതി നേടുവാനും അങ്ങയെ പ്രസാദിപ്പിക്കുവാനും ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകണമേ. അനുതാപത്തിലൂടെ വിശ്വാസം പൂർണ്ണമാകുവാനും ദൈവരാജ്യ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനും ശക്തിയും സഹായവും നൽകണമേ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ എന്നരുളി ചെയ്ത കർത്താവേ, പാപങ്ങളോർത്ത് അനുതപിച്ച് ദൈവരാജ്യം അന്വേഷിക്കുന്ന ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങൾക്ക് തടയപ്പെട്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അനുതാപത്തിലൂടെ തുറന്നു തരണമേ.
അനുതാപചൈതന്യം അങ്ങയിൽ നിന്നും സ്വീകരിക്കുവാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അനുതപിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ നഷ്ടങ്ങളും തകർച്ചകളും പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവായ യേശുവെ, തിരുസന്നിധിയിൽ പാപങ്ങളോർത്ത് ഞങ്ങൾ അനുതപിക്കുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെയും, പ്രത്യേകമായി ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന നമ്മളെല്ലാവരുടെ കൂടെയും ഉണ്ടായിരിക്കട്ടെ. അനുതപിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവരാജ്യ അനുഭവവും വിശ്വാസവും നൽകി എല്ലാ നഷ്ടങ്ങളും തകർച്ചകളും പ്രശ്നങ്ങളും അവിടുന്ന് പരിഹരിച്ചു തരട്ടെ. നമ്മൾക്ക് തടയപ്പെട്ട അനുഗ്രഹങ്ങളും പുതിയ കൃപകളും ദൈവം നമ്മുടെ മേൽ ഇപ്പോൾ വർഷിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.